പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഞാൻ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ട് എനിക്ക് കുറച്ച് ഐഡിയ കിട്ടി. അപ്പം മറ്റുള്ളവരുടെ യൂട്യൂബ് ചാനലിൽ കണ്ട ഐഡിയ കിട്ടി, അത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാണ്. ഞാൻ കണ്ട ഒരു വീഡിയോ എന്ന് പറയുന്നത് അമേരിക്ക എന്നുള്ള ഒരു സ്ത്രീയുടെ വീഡിയോ ആണ്. അവർ ഈ ഡോളർ ഷോപ്പ്, ഡോളർ ട്രീ എന്നൊക്കെ പറഞ്ഞുള്ള ചാനലിൻ്റെ പേര് അങ്ങനെയാണെന്ന് തോന്നുന്നു. അവർ അവിടുന്ന് കിട്ടുന്ന ഈ $2 സാധനങ്ങൾ, വളരെ ചീപ്പായിട്ടുള്ള മുത്തുകൾ, ഡെക്കറേറ്റീവ് സാധനങ്ങൾ, പിന്നെ എന്നാ പറയുന്നത് നമ്മുടെ ഈ ലേഡീസ് സ്റ്റോറിലൊക്കെ കാണുന്ന പോലെ മുത്തുകൾ, അത്തരം കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ വെച്ച് അവർ ക്യാൻഡിൽ ഹോൾഡർ ഡെക്കറേറ്റ് ചെയ്യുന്നു. ഒരു സാധാ ഗ്ലാസ് ജാറിനെ എങ്ങനെ ക്യാൻഡിൽ ഹോൾഡർ ആക്കുന്നു, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള, നല്ല വിലവെടുപ്പ് തോന്നിക്കുന്ന രീതിയിലൊക്കെ എങ്ങനെയാക്കി മാറ്റുന്നു എന്നുള്ളൊരു വീഡിയോ ആയിരുന്നേ. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ ഇൻഡോർ പോട്ട്സ് ഇതുപോലെ ബീഡ് വർക്കൊക്കെ ചെയ്യാൻ മേലേ എന്ന് എനിക്കങ്ങ് തോന്നിപ്പോയി. അപ്പോൾ അത് വെച്ച് ഞാൻ ഒരു പുതിയ റബ്ബർ പ്ലാന്റ് മേടിച്ചു, 2 CC പ്ലാന്റ് മേടിച്ചു. അപ്പോൾ അതിന് 2-3 എണ്ണത്തിനും കൂടെ കൂടി 3 പോട്ടും മേടിച്ചു. അതിൻ്റെ ഡെക്കറേഷൻ നിങ്ങളെ ഞാൻ കാണിക്കാം. ബീഡ് വർക്കാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതൊന്ന് നോക്കാം നമുക്ക്. ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ വേണ്ട സൈസ് ഉള്ള പോട്ട് എടുക്കുക. വലിയ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പോട്ട് തന്നെ വേണം അല്ലേ. അപ്പൊ ഞാൻ വാങ്ങിയ പോട്ട് നിങ്ങളെ കാണിക്കാം. ഇതാ നോക്കിക്കോളൂ, 45 സെന്റിമീറ്റർ ആണിത്. വലിയ പോട്ടാണ് കേട്ടോ. ഇത് ഫൈബറിന്റെ പോണക്കത്തെ പോട്ടാണ്. അതായത് എന്തൊക്കെയോ ചെറിയ ഡിസൈനും ഉണ്ട്, അതിലൊക്കെ പൊടിയുണ്ട്, മേടിച്ചോണ്ട് വന്നതേ ഉള്ളൂ. ഇതിന്റെ ലേബലൊക്കെ നമുക്കങ്ങ് പറിച്ചു തന്നേക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഈ ബീഡ് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് പോട്ട് നമ്മളൊന്ന് ക്ലീൻ ആക്കണം. ഫ്രീ ഓഫ് ഡസ്റ്റ് ആയിരിക്കണേ. നല്ലൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. കാരണം നന്നായിട്ട് ക്ലീൻ ചെയ്താലേ ഈ പോട്ടയിൽ നമ്മുടെ ബീഡ്സ് പിടിക്കുകയുള്ളൂ. അപ്പൊ ഇത് നന്നായിട്ട് ഡസ്റ്റ് ഒക്കെ ഞാൻ കളഞ്ഞു. ഇനി ഞാൻ ചെയ്യുന്നത്, ഞാൻ $2 ഷോപ്പിൽ നിന്ന് മേടിച്ച ബീഡ്സ് നിങ്ങളെ കാണിക്കാം. ഇതുകൊണ്ടോ ഈ ബീഡ്സ് ആണെന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേക തരത്തിലുള്ള ബീഡ്സ് ആണ്. ഗോൾഡൻ കളറാണ്. ഇതുകൊണ്ടോ നല്ല രസമില്ലേ. ഇതൊക്കെ നല്ല സെറാമിക് ഗ്ലോസി ഗ്ലേസ്ഡ് പോട്ടയിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇത് ഹാഫ് ആണ് കേട്ടോ, ഫുൾ ബീഡല്ല, ഹാഫ് ബീഡാണ്. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിക്കേഴ്സ് ആണ്. ഇത് നമ്മളിങ്ങനെ ഇങ്ങോട്ട് വലിച്ചു കുറച്ച് ഒട്ടിച്ചാൽ മതി. പക്ഷെ ഇത് എനിക്ക് ഒത്തിരി കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ വേറെയാണ് മേടിച്ചത്. ഇതേ ഒട്ടിക്കാനായിട്ട് എനിക്ക് ഒത്തിരി വേണമല്ലോ, അപ്പം ഞാൻ വേറെ ഒരെണ്ണമാണ് മേടിച്ചത്. ഇതാ നോക്കിക്കോളൂ, ഇത് ഞാൻ മേടിച്ചത്. ഇതാണെങ്കിലുണ്ടല്ലോ, ഇതിങ്ങനെ ഒറ്റ സ്ട്രിപ്പാണ്. ഇത് ജസ്റ്റ് മേടിച്ചാൽ നമ്മളങ്ങ് ഒട്ടിച്ചാൽ മതി. പക്ഷെ നമ്മൾ ഒട്ടിക്കുമ്പം എന്തോരം അകലത്തിൽ ഒട്ടിക്കണം, എന്തുമാത്രം വീതിയിൽ ഒട്ടിക്കണം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് നോക്കാം. നല്ല രസമുണ്ടല്ലേ. ഇതിന് ഞാൻ ഈ പോട്ടിന് ഇതിനൊരു തരം ക്രീം ആൻഡ് ബ്ലാക്ക് എന്തോ സ്ട്രൈപ്സ് പോകുന്നുണ്ട് ഇതേ കൂടെ. ഒരുപാടെണ്ണം ഞങ്ങൾ നോക്കി, ഒന്നും കിട്ടിയില്ല. ആദ്യം വിചാരിച്ചു ബ്ലാക്ക് ബീഡ്സ് ചെയ്യാമെന്ന്. പക്ഷെ ബ്ലാക്ക് ബീഡ് വെച്ച് നോക്കുമ്പോഴത്തേനും നമ്മുടെ റബ്ബർ പ്ലാന്റിന് തന്നെ ഒരു തരം ഒരു മെറൂൺ, ഒരു ബർഗണ്ടി കളറ് വരുന്നുണ്ട് അതിൻ്റെ ലീഫിന്. അപ്പോൾ ആ ബ്ലാക്കും ഈ ബർഗണ്ടി കളറും കൂടി അത്ര ഒരു കോമ്പിനേഷൻ എനിക്ക് തോന്നിയില്ല. പിന്നെ വിചാരിച്ചു സ്വർണവും ബ്ലാക്കും കൂടെ വെക്കാമെന്ന്. അങ്ങനെയും ഞങ്ങൾ കടയിൽ വെച്ച് പലത് നോക്കി. ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. ഈ $2 ഷോപ്പിൽ ഒത്തിരി മേടിക്കാൻ കിട്ടും. പക്ഷെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. ഇതാകുമ്പോൾ ഉണ്ടല്ലോ ഒരുതരം പേള് പോണക്കത്തെ ഹാഫ് മുത്താണ്. പിന്നെ എന്തൊക്കെയോ അതായത് ഒട്ടിച്ച് സ്വർണത്തിൻ്റെ എന്തോ മുത്തുമുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കാവേ. ഇത് ജസ്റ്റ് നമ്മളൊരു സ്ട്രിപ്പ് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുന്നു. ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ എടുക്കുന്നു.
ഇത് നല്ല സ്റ്റിക്കി ആണ് കേട്ടോ. ഈ ഫൈബർ ആയതുകൊണ്ട് ഇത് നന്നായിട്ട് സ്റ്റിക്ക് ആവുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ജെന്റിലി ഒന്ന് പ്രസ് ചെയ്തും കൂടെ കൊടുത്താൽ മതി. അങ്ങനെ ഒരു ലെയർ ഞാനിത് മൊത്തം ഒന്ന് ഒട്ടിക്കാൻ പോവാണേ. തൊട്ടടുത്തടുത്തടുത്തടുത്ത് തന്നെ അങ്ങോട്ട് ഒട്ടിച്ചോണ്ടാ മതി. നല്ല ലെവലിലായിരിക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് കടയെന്ന് ഇങ്ങനെ സ്റ്റിക്കറുള്ള അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, വിഷമിക്കണ്ട. നമുക്ക് അടുത്ത ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ നമുക്ക് ഇച്ചിരി ഗ്ലൂ ഒട്ടിച്ചാൽ മതി. മുത്തുകൾ മേടിച്ചിട്ടേ ഈ ക്രിസ്മസ് ട്രീയുടെ ഒക്കെ ഗാർലൻസ് കാണുമല്ലോ സ്വർണ്ണ നിറത്തിലുള്ളത്, അതൊക്കെ നമുക്ക് ഒട്ടിക്കാവുന്നതേ ഉള്ളൂ. ഇത് വളരെ നന്നായിട്ട് ഒട്ടിപ്പോകുന്ന ഒരു ഒരു നല്ല സ്റ്റിക്കി ആയിട്ടുള്ള സ്ട്രിപ്പാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഒട്ടിക്കാൻ. അപ്പൊ ഞാൻ നിങ്ങളെ ഒരു റൗണ്ട് ഒന്ന് ഒട്ടിച്ച് കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇപ്പം ഒരു ലെയർ ഞാൻ ഒട്ടിച്ചതാണ് ഈ കാണുന്നത്. നല്ല രസമായിട്ടില്ലേ. ഞാൻ മൊത്തം ഒട്ടിച്ചു. ഇനി ഇതുപോലെ ഞാൻ ഒരു രണ്ട് ലെയർ മുകളിലും നടുക്കൂടെ ഒരു ലെയർ, പിന്നെ അങ്ങനെ മൂന്ന് ടയറായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ ഞാൻ കാണിക്കാം. രണ്ട് ലെയറായി കേട്ടോ. കണ്ടോ പോട്ടിൻ്റെ ആ ലുക്ക് തന്നെ മാറിയല്ലേ. അങ്ങനെ ഒരു ലെയർ കംപ്ലീറ്റ് ആയി. ഇത് കണ്ടോ നല്ല രസമുണ്ടല്ലേ. എനിക്ക് തോന്നുന്നു ഓരോ ലെയർ ഇടുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആണ്, നല്ലൊരു എലിഗന്റ് ലുക്ക് ഉണ്ട് ഇപ്പം ഈ പോട്ടിന്. ഇനി ഇതിനകത്ത് നിന്ന് ആ പ്ലാന്റും കൂടെ നിന്ന് കഴിയുമ്പോൾ പ്ലാന്റ് വലുതാകുമ്പോൾ ഒത്തിരി നല്ലതാണ്. ഇപ്പൊ ഇത് ആരെങ്കിലും പറയുമോ ഇതിന് ഇത്രയും വേദന പറയുന്നത് വിലക്കുറവുള്ള പോട്ടാണ്. അതുപോലെ തന്നെ ഞാൻ ചെയ്ത ഒരു ബീഡഡ് വർക്കാണിത്. നോക്കിക്കോളൂ, നമ്മുടെ എൻട്രി ലാൻഡിങ് സ്പേസിലുള്ള രണ്ട് കോളംസിൻ്റെ അടുത്താണ് ഇതേപോലെ രണ്ട് പോട്ടാണ് ഞാൻ സി സി പ്ലാന്റും വെച്ച് ഒട്ടിച്ചു. മൂന്ന് ലെയറാണ് അത് ചെയ്തിരിക്കുന്നത്. താഴെ ഒരു ലെയറും ഒരെണ്ണം കൂടി ഉണ്ട് കാണിക്കാവേ. ഇത് കണ്ടോ, ഫ്രണ്ട്സ് നമ്മുടെ പോട്ടിംഗ് മിക്സും പോട്ടും റെഡിയായി, ഡെക്കറേറ്റഡ് പോട്ട് റെഡിയായി. മണ്ണ് നിറച്ചു. ഇനി ഞാൻ ഇതാണ് നമ്മുടെ റബ്ബർ പ്ലാന്റ് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഈ ലീഫ് കണ്ടോ, അത് കണ്ടോ നല്ല ബർഗുണ്ടി കളറിലുള്ള അതെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെ നല്ല സെൻറ്ററിൽ തന്നെ നമ്മൾ വെക്കുന്നു. അതിൻ്റെ ആ റൂട്ടിങ്ങിൻ്റെ അത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നേ ഇല്ല. ശേഷം മണ്ണെല്ലാം കൂടി അങ്ങോട്ട് ഇടുന്നു. ഫ്രണ്ട്സ് നമ്മുടെ പോട്ട് റെഡിയായി. എൻ്റെ റബ്ബർ പ്ലാന്റ് ഡെക്കറേറ്റഡ് ഇൻഡോർ പോട്ടിനകത്ത് അങ്ങനെ സന്തോഷിച്ചിരിക്കുന്നു. നിങ്ങളെ ഞാൻ കാണിക്കുകയാണ് ഇപ്പോളെ. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഇൻഡോർ പ്ലാന്റിൻ്റെ ഡെക്കറേഷൻ വീഡിങ്ങിൻ്റെ ഈ ആ ക്രിയേറ്റിവിറ്റി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം പിന്നെ കാണാം. സീ യു.